നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഏത് കേസ് വന്നാലും പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള പോസ്റ്റുകളാണ് ഇടത് സൈബർ പോരാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിരന്തരം ഈ പോസ്റ്റുകളാണ് നാം ഏവരും കാണുന്നത്. സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പു വാദവും വന്നിട്ട് പോലും ഈ കപ്പൽ ആടി ഉലയില്ലെന്നും ക്യാപ്റ്റൻ ചങ്കൂറ്റത്തോടെ നിലകൊള്ളുന്ന കാലം വരെ യാതൊരു പോറലും കൂടാതെ ഈ സർക്കാർ 10 വർഷം തികയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. പക്ഷേ ഇപ്പോൾ ഒരു കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പല കേസുകളും വിവാദവും ഒക്കെ തന്നെ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോഴും അതിനെയൊക്കെ ചങ്കൂറ്റത്തോടെ അതിജീവിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വല്പം ചങ്കിടിപ്പേറിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ലാവ്ലിൻ കേസ് വീണ്ടും ചർച്ചാവിഷയമായി മാറുന്നു. സെപ്റ്റംബർ 13 സുപ്രീംകോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്ന സൂചനയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. കേസ് ലിസ്റ്റിൽ നിന്ന് മാറ്റരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് സുപ്രീംകോടതി നൽകിയിട്ടുള്ളത്. കേസ് സെപ്റ്റംബർ 13 തന്നെ വാദം കേൾക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. നിരന്തരം ഈ കേസ് മാറ്റിവെക്കുന്നുവെന്ന് അഭിഭാഷക ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് മറ്റാരുടെയുമല്ല ക്രൈം നന്ദകുമാറിന്റെ അഭിഭാഷക ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് സെപ്റ്റംബർ 13 തന്നെ വാദം കേട്ടിരിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ള ഹൈക്കോടതി ആ വിധിക്കെതിരെ CBI ഹൈക്കോടതി വിധി വിവേചനപരമാണെന്ന വാദവുമായി കസ്തൂരിരംഗൻ അയ്യർ ഉൾപ്പെടെയുള്ള മുൻ ഉദ്യോഗസ്ഥരും നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ളത്. ഇതോടൊപ്പം ഏവരും മറന്നു തുടങ്ങിയ SNC ലാവ്ലിൻ കേസ് എന്താണ് എന്നത് ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളെ തന്നെയാണ് ലാവ്ലിൻ കേസിന് ആധാരമായി നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ലാവ്ലിൻ കമ്പനിക്ക് ഈ കരാർ നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിച്ചതുമൂലം നമ്മുടെ സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസിലെ ഒരു ആരോപണം. ഇതിന്മേലാണ് അന്വേഷണം പുരോഗമിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്നത് 1995 ഓഗസ്റ്റ് 10 ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിലെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. പിന്നീട് SNC ലാവ്ലിനെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കരാറ് 1996 ഫെബ്രുവരി 24 ഒപ്പിടുന്നതും ജി കാർത്തികേയൻ വൈദ്യുത മന്ത്രിയായിരിക്കുന്ന കാലയളവിൽ തന്നെയായിരുന്നു. ലാവ്ലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന EK Nayanar മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രി കൂടിയായിരുന്ന ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനായിരുന്നു. 2001 മെയ് 1 തിരികെ അധികാരത്തിലെത്തിയ AK Antony മന്ത്രിസഭയുടെ കാലത്താണ് കരാർ പ്രകാരം നിർമ്മാണ പ്രവൃത്തികളൊക്കെ തന്നെ പൂർത്തിയാക്കപ്പെട്ടത്. കടവൂർ ശിവദാസനായിരുന്നു അന്നത്തെ വൈദ്യുത മന്ത്രി. പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രിയായിരിക്കുന്ന അവസരത്തിലായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചു തീർത്തത്. കരാറുകൾ വിഹാനം ചെയ്യുന്നത് മുതൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ 4 മന്ത്രിസഭകളിലായി 5 മന്ത്രിമാരായിരുന്നു വൈദ്യുത വകുപ്പ് മന്ത്രിയായി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാലയളവിൽ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകുമായിരുന്ന 98 കോടി രൂപയിൽ ആകെ 12 കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മറ്റുള്ളതൊക്കെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നുവെന്നാണ് നിരീക്ഷണമുണ്ടായത്. ശേഷം 2005 ജൂലൈ 13 374 കോടി രൂപയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നുള്ള CAG റിപ്പോർട്ട് പുറത്തു വന്നു. ഇത് തന്നെയാണ് ഏറ്റവും അധികം ചർച്ചാവിഷയമായി മാറിയത്. പിന്നീടാണ് ഇതേപ്പറ്റിയുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവും വരുന്നത്. 2006 മാർച്ച് 1 SNC ലാവ്ലിൻ കേസ് CBIക്ക് വിടാനുള്ള അന്നത്തെ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ 2006 ഡിസംബർ 4 ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് VS സർക്കാർ രംഗത്ത് വരികയായിരുന്നു. ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു അന്നത്തേത്. 2007 ജനുവരി 16 കേസ് CBIക്ക് വിടാനായി ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. സർക്കാരിന് മേലെ ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവിട്ടത് തന്നെയാണ് തിരിച്ചടിയായി അന്ന് നോക്കിക്കണ്ടത്. 2009 ജൂൺ 11 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ 7 പ്രതി ചാർത്തിക്കൊണ്ട് CBI അന്ന് കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായിരുന്നു. 2013 നവംബർ 5 പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്നും CBI പ്രത്യേക കോടതി ഒഴിവാക്കുകയായിരുന്നു. 2017 ഓഗസ്റ്റ് 23 പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ കേസിൽ നിന്നും ഹൈക്കോടതിയും ഒഴിവാക്കി. 2017 ഡിസംബർ 19 ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് CBI മറ്റൊരു ഹർജി സമർപ്പിക്കുകയായിരുന്നു. 2018 ജനുവരി 11 കസ്തൂരിരംഗൻ അയ്യർ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. 2020 ഓഗസ്റ്റ് 27 കേസ് സുപ്രീംകോടതിയുടെ പുതിയ ബെഞ്ചിലാണ് പരിഗണിക്കപ്പെടുന്നത്. CBI അഭ്യർത്ഥിക്കുന്നതനുസരിച്ചുകൊണ്ട് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി പലതവണയായി മാറ്റിവെച്ചിട്ടുണ്ട്. 4 വർഷത്തിനിടെ 30 ൽ അധികം തവണയാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയധികം നീണ്ടുനിന്ന ഒരു കേസ് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ശ്രദ്ധ
നേടിയ ഒരു വിഷയം തന്നെയായിരുന്നു. കെ സി ബിയുടെ മുൻ അക്കൌണ്ട്സ് മെമ്പറായിട്ടുള്ള കെ ജി രാജശേഖരൻ നായർ, മുൻ ബോർഡ് ചെയർമാനായിട്ടുള്ള ആർ ശിവദാസൻ, ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയറായിട്ടുള്ള എം കസ്തൂരൻ കയ്യർ എന്നിവർ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിലും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കേസ് പരിഗണിച്ചിരുന്ന ബെഞ്ചിന് നേതൃത്വം നൽകി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് കേസിലെ വിചാരണ നടപടികളൊക്കെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഹർജികൾ ജസ്റ്റിസ് യു ലളിതാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 13 തന്നെയാണ്. അദ്ദേഹത്തിന്റെ കോടതിയിൽ തന്നെയാണ് ഇത് വിധി കേൾക്കുന്നത്. നിരവധി കേസുകൾ തിങ്കളാഴ്ച മുതൽ തന്നെ ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകി കേസുകൾ കേൾക്കുകയാണെങ്കിൽ ലാവ്ലിൻ ഹർജികളിൽ വിശദമായൊരു വാദം കേൾക്കൽ നടക്കുമോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും കേരളം ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ വീണ്ടും പരിഗണിക്കാൻ പോകുന്ന SNC ലാവ്ലിൻ കേസ്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താ.